നമസ്കാരം ഏവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്ദേശ് ജിങ്കൻ എന്ന താരത്തെ. ഇപ്പോൾ ബ്ലാക്ക്ബേൺ എന്ന ഒരു ക്ലബ്ബ് റാഞ്ചാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വിവരവും അതിൻ്റെ രസകരമായിട്ടുള്ള ബാക്കി നടന്ന സംഭവങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സമയമുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സന്ദർശിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് റിവ്യൂ എനിക്ക് ഇടാൻ സാധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയുടെ മത്സരത്തിൻ്റെ റിവ്യൂ അതിനപ്പോൾ തന്നെ ഇട്ടില്ല എങ്കിൽ പിന്നെ ഇടുന്നതിൽ കുറച്ച് അർത്ഥമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത്. കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ഇടാതിരുന്നത്. ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ വിവരങ്ങളിലേക്ക് വരാം. അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഞാൻ കാര്യം പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശ് ജിങ്കൻ എന്ന ഡിഫൻഡറുടെ ആ ഒരു മികവ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി ബന്ധിപ്പിച്ച് നമുക്ക് വായിക്കുകയാണ് എങ്കിൽ നമുക്ക് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ സന്ദേശ് ജിങ്കനെ ബ്ലാക്ക്ബേൺ എന്ന ക്ലബ്ബ് 300K യൂറോയിലാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള വിവരം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിൽ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ISL നിലവിൽ കളിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോകാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു കാര്യം അതിൽ എടുത്തു പറയാനുള്ളത്, ട്വിറ്ററിലാണ് ഈ ബ്ലാക്ക്ബേൺ എന്ന ക്ലബ്ബ് ഈ ഒരു ഒഫീഷ്യലായുള്ള വിവരം പുറത്തുവിട്ടത്. എന്നാൽ അതിന് കുറച്ച് മുമ്പ് ശേഷം പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പട ആരാധകർ മുഴുവൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവർക്കെതിരായി പറയുകയാണ്, സന്ദേശ് ജിങ്കനെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുതരുന്ന ഒരു താരമല്ല സന്ദേശ് ജിങ്കൻ എന്നുള്ള നിലയിൽ എല്ലാവരും അതിൽ ചെന്ന് കമൻറ്റ് ചെയ്ത് അവരെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെയ്യുന്നത്. അപ്പോൾ സന്ദേശ് ജിങ്കനെ നമുക്ക് അത്രയ്ക്ക് വാല്യുബിളായിട്ടുള്ള പ്ലെയറാണ്, അദ്ദേഹത്തെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ ആരാധകർ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഇനിയും കാത്തിരിക്കാം. അതെ, അവരിപ്പോൾ കഴിഞ്ഞ മത്സരം ഒരു തോൽവിയോടെയാണ് നിൽക്കുന്നത്. സന്ദേശ് ജിങ്കൻ ഇപ്പോൾ നല്ല ഫോമിലുമാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൽ സന്ദേശ് ജിങ്കൻ ക്യാപ്റ്റനായിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം തീർച്ചയായും വിജയിക്കുമെന്ന പ്രതീക്ഷയും ഗോവയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിലാണ് മത്സരം നടക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ ഗായ്സ്. എനിക്ക് റിവ്യൂ ഇടാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത റിവ്യൂ ഞാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും. അടുത്ത കളി ജയിക്കുമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിവ്യൂ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.